കൊല്ലപ്പെടാ. സേതുരാമയ്യ എന്ന ക്യാരക്ടറുടെ വലിയൊരു ഫാനാണ്. അദ്ദേഹം വളരെ സട്ടിൽ ആയിട്ടുള്ള ബഹളമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു നോർമൽ ബേസ്ഡ് പക്ഷേ സർപ്രൈസ് എലമെന്റ്സ് ഉള്ള സൂപ്പർ മോഡൽ. എങ്ങനെയുണ്ട് പടം? ഇതിൽ ഫസ്റ്റ് ഹാഫ് വണ്ടൊന്നും അല്ല, സെക്കൻഡ് ഹാഫിൽ വരുന്നു. ഇതുവരെ വന്നിട്ടുള്ള സി ബി എസ് സീരീസിലെ ഒരു പടിപോലെ ഇഷ്ടായോ? എന്തായി പടം അടിപൊളിയാണ്. പക്ഷേ ഇതിന്റെ അകത്ത് ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഗ് ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ സാധനം ഭയങ്കര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ജഗതി ചേട്ടൻ ഒരുപാട് നാള് സ്ക്രീനിൽ കാണാറുണ്ട്, കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ ലെവല് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അടിപൊളിയാണ്. എക്സ്പീരിയൻസ് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, അതെന്തായാലും മീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്കൊരു ലാഗ് ഉണ്ട്, അത് കഥയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതില്ലാതെ നമുക്ക് ഒരു സി ബി ഐ നമുക്ക് ആ കഥ എക്സ്പ്ലോർ പറ്റില്ലല്ലോ. അതിന്റെ ആയിട്ടുള്ള അടിപൊളിയാണ്. ഒരു ഡീസന്റ് ത്രില്ലറാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ലാഗ് ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻഗേജിംഗ് ആയിട്ട് വന്നു. ഒരു ഡീസന്റ് ടൈം കൂടുതലായിട്ട് ആ റണ്ണ് കുറച്ച് ക്രിസ്പ് ആക്കാറുണ്ട്. ഇതുവരെ ഇറങ്ങിയതിനോ ഡീസന്റ് ഇല്ല. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ബി ജി എം റീക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ഉണ്ട്. പിന്നെ ജഗതി ചേട്ടന്റെ ആ വരവും അടിപൊളിയായിരുന്നു. ഫിസിക്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കുറവാണ്. നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഇതേക്ക്